ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ സ്നേഹ കൂട്ടായ്മയിലെ കുടുംബങ്ങളിലെ കുട്ടികൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ പങ്കെടുക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ലോകത്തെ തന്നെ ടെക്നോളജിയുടെ മുൻവശത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വേണം വഴികാട്ടാൻ. കാരണം അധ്യാപകർക്ക് സമയമില്ല, അവർ തിരക്കിലാണ്. അപ്പോൾ അമ്മമാരുടെ സഹായത്തോടുകൂടി വിദ്യാഭ്യാസത്തെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഇന്ന് വിലാത്തിക്കുളം സ്കൂളുമായി സഹകരിച്ച്, കൊച്ചിയിൽ ഞാനിരുന്നുകൊണ്ട് കോഴിക്കോടത്തെ സ്കൂളുമായി സഹകരിച്ച് അവരെ ഈജിപ്റ്റിനോടും മലേഷ്യയോടുമൊക്കെ കണക്ട് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഗ്ലോബൽ മീറ്റിംഗ് വെച്ചുകൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ന് ഓസ്ട്രേലിയ ദിനമായതുകൊണ്ട് ആനി മെർച്ചൻ എന്ന ടീച്ചറും ഓൺലൈനിൽ വന്നിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സ്റ്റീവ് ശർമൻ എന്ന അധ്യാപകൻ വന്നിരുന്നു. അന്തർദേശീയ ടീച്ചർ ഗാർഡനുകൾ, ടീച്ചർ പൂന്തോട്ടങ്ങൾ കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്നിടത്ത് സ്നേഹകേന്ദ്രത്തിന് ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട്. സർക്കാരിൻ്റെതായ ഒരുപാട് സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നത് നമുക്ക് ഏറ്റെടുക്കാം. അവിടെ നമ്മുടെ ഓർഗാനിക് തോട്ടങ്ങൾ പണിയാൻ ഉണ്ടാക്കാം. അത് വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം. സർക്കാരിന് നാമമാത്രമായ ഒരു തുക മാത്രമേ പാട്ടമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അതിന് ഇവിടെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കയ്യിൽ തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസ് കോഴിക്കോടാണ്. കോഴിക്കോട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇത്തരം പ്ലോട്ടുകൾ ഏറ്റെടുക്കുകയും അവിടെ ടീച്ചർമാരെ ബഹുമാനിക്കുന്ന മരങ്ങൾ വയ്ക്കുകയും അവിടെ പൂന്തോട്ടമാക്കുകയും അവിടെ ഓർഗാനിക് ഗാർഡൻ ഉണ്ടാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ തുടക്കമാണ് റിപ്പബ്ലിക് ദിനമായ ഇന്ന് ചെയ്തത്. അടുത്ത ആഴ്ചയിൽ ആദ്യത്തേത് നമ്മൾ വയനാട്ടിലും മറ്റൊരെണ്ണം തിരുവനന്തപുരത്തും ഒക്കെ സ്നേഹകേന്ദ്രത്തിൻ്റെ ഫ്രാഞ്ചൈസികൾ തുറക്കുകയാണ്. അതിനുശേഷം വളരെ പെട്ടെന്നായിരിക്കും ആഴ്ചയിലൊന്ന് വീതമെങ്കിലും നമുക്ക് സ്നേഹകേന്ദ്രങ്ങൾ തുറക്കേണ്ടിയിരിക്കുന്നു. കേരളം മുഴുവനും സ്ത്രീ ശക്തിയുടെ ഈ മാറ്റിലി എത്തിക്കാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. നമുക്ക് ഒന്നിച്ചു വളരാം, ഒന്നിച്ചു മുന്നേറാം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. All the very best. Bye.